നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള സൗഹൃദം രാഷ്ട്രീയങ്ങൾക്കപ്പുറമാണ് കേരള സന്ദർശനത്തിനെത്തുമ്പോഴെല്ലാം ക്ലിബ് ഹൌസിലെത്തി പിണറായിക്കൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷമേ ഗഡ്കരി മടങ്ങുകയുള്ളൂ ഡൽഹിയിലും ചർച്ചകളാണ് ബി ജെ പി കാര്ക്ക് പോലും ഈ ബന്ധത്തിന്റെ ഇഴയടുപ്പം ഞെട്ടല്ലാണ് പിണറായിയുടെ മരുമകൻ ഗഡ്കരിക്ക് സ്വന്തം മകനെ പോലെയാണ് കുതിരാനിലെ ആ തെറ്റിദ്ധാരണകളും മാറി കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വാത്സല്യത്തോടെ അടുത്തേക്കിരുത്തുകയാണ് ഗഡ്കരി സംസ്ഥാനത്തെ റോഡ് വികസനം ദേശീയപാതാ വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ച ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് റിയാസ് വ്യക്തമാക്കുന്നു ഉന്നയിച്ച ആവശ്യങ്ങൾക്കെല്ലാം സഹായം നൽകാമെന്ന് സംസ്ഥാനത്തിന്റെ ഗഡ്കരി ഉറപ്പു നൽകിയതായും റിയാസ് വ്യക്തമാക്കുന്നുണ്ട് ഇവർ തമ്മിലെ ചിത്രം അടുപ്പത്തിന് തെളിവാണ് മാസ്ക് ഇല്ലാതെയാണ് റിയാസുമായി കോവിഡ് കാലത്ത് ഗഡ്കരി ചർച്ച നടത്തുന്നതും തന്നോട് ചേർത്തിരുത്തിയുള്ള കാര്യകാരണങ്ങൾ തേടൽ ഇവിടെ സാമൂഹിക അകലവും പാലിക്കുന്നില്ല ഇതിനെല്ലാം കാരണം പിണറായിയോട് ഗഡ്കരിക്കുള്ള ഇഷ്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗഡ്കരിയുടെ ഇടപെടലിനെ റിയാസും പൂഴ്ത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗഡ്കരിയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് കേന്ദ്രമന്ത്രിയെ കാണാനെത്തിയപ്പോൾ മുറി അടച്ചിരുന്ന മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് ഏറെ വാർത്തയായി പിണറായി ആവശ്യപ്പെട്ടതെല്ലാം അന്ന് അനുവദിക്കുകയും ചെയ്തു അന്ന് പിണറായി വിജയൻ മുറിയിലേക്ക് കടന്നുവരുന്നത് കണ്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്റെ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരോടും പുറത്തു പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു കേന്ദ്ര കേരള ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പുറത്തു പോകേണ്ടി വന്നു അതിനുശേഷം മുറിയിൽ ഉണ്ടായിരുന്നത് ഗഡ്ഗരിയും പിണറായിയും പിന്നെ രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസും മാത്രമായിരുന്നു ഏറെ നേരം ചർച്ചകൾ നടന്നു അതിനുശേഷമായിരുന്നു ഔദ്യോഗിക ചർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരെ മുറിയിലേക്ക് കയറ്റിയതും കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ രഹസ്യങ്ങളായിരുന്നു കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും സംസാരിച്ചതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ചില കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്തത് നാഗ്പൂരിലെ നാട്ടുമരുന്നുകളിൽ വിദഗ്ധനായ ഡോക്ടർ തന്നോട് ഓറഞ്ച് ജ്യൂസും കരിക്കൻ വെള്ളവും ചേർത്ത് കുടിച്ചാൽ കോവിഡിൽ നിന്ന് അതിവേഗമുക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞതായി പിണറായിയോട് ഗഡ്കരി പറഞ്ഞുവത്രേ ദിവസം രണ്ടു നേരം താൻ കരിക്കൻ വെള്ളം കുടിക്കാറുണ്ടെന്നായിരുന്നു പിണറായിയുടെ മറുപടി ശുദ്ധമായ കാര്യയ്ക്ക് കേരളത്തിൽ എന്നെത്തിക്കാമെന്ന കേന്ദ്രമന്ത്രിക്ക് പിണറായി ഉറപ്പു നൽകിയെന്നും ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയിലുണ്ട് ഡൽഹി കോൺഫിഡൻഷ്യൽ എന്ന ഭക്തിയിൽ രസകരമായിട്ടാണ് ഈ കോക്കനട്ട് ഓഫറിനെ ഇന്ത്യൻ എക്സ്പ്രസ് അവതരിപ്പിച്ചത് എന്തായാലും മുഖ്യമന്ത്രിക്ക് പുറമെ ഇപ്പോൾ മരുമകനായ റിയാസും ഗഡ്കരിയുടെ സുഹൃത്തു തന്നെയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശനത്തിനെത്തുമ്പോഴെല്ലാം തന്നെ ക്ലബ് ഹൗസിലെത്തി പിണറായിക്കൊപ്പം സമയം ചെലവഴിച്ചതിനു ശേഷമേ കേന്ദ്രമന്ത്രി മടങ്ങിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു സൗഹൃദത്തിൽ ഞെട്ടലുമുണ്ട്